പുതിയ പുതിയന വർഷത്തെ ക്ലാസുകൾ പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു ക്ലാസ്സുകൾ സ്ത്രീകളെ കുറിച്ച പട്ടാ പോലും ട്രെയിൻ യാത്ര സുരക്ഷിതമല്ലെന്ന് തെളിയിക്കുന്നതാണ് എറണാകുളം കാഞ്ഞിരമറ്റത്തെ യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം കവർച്ചാശ്രമത്തിനിടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടിയതിന് പിന്നിലെ പിന്നാലെ പൊതുയിടങ്ങളിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ് ട്രെയിൻ യാത്രയിൽ സ്ത്രീ എത്രത്തോളം സുരക്ഷിതയാണ് എന്ന് അന്വേഷിക്കുകയാണ് ട്വന്റി ഓടുന്ന തീവണ്ടിയിൽ നിന്നും പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ചാടേണ്ടി വരുന്ന യാത്രക്കാരിയുടെ ദയനീയ അവസ്ഥ സൗമ്യ വിട പറഞ്ഞ് പത്ത് വർഷം പിന്നിട്ടിട്ടും ട്രെയിൻ യാത്ര ഇന്നും സ്ത്രീകൾക്ക് പേടി സ്വപ്നമാകുന്നത് എന്തുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങൾ ഇത്രയേറെ ഉണ്ടായിട്ടും യാത്രക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇന്ത്യൻ റെയിൽവേക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് ട്വന്റി അന്വേഷിക്കുന്നു എറണാകുളം കാഞ്ഞിരമറ്റത്ത് കവർച്ചാശ്രമത്തിനിടെ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതി പുറത്തേക്ക് ചാടിയ സംഭവം നമ്മുടെ സുരക്ഷാ സന്നാഹങ്ങളുടെ മുഖത്തേറ്റ അടിയാണ് വർഷം മുൻപ് ട്രെയിനിൽ യാത്ര ചെയ്യവേ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യ ഇന്നും സമൂഹ മനസാക്ഷിയിൽ ഒരു മുറിവായി അവശേഷിക്കുന്നുണ്ട് ട്രെയിനിനുള്ളിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണെന്ന് അന്വേഷിക്കുകയാണ് ട്വന്റിഫോർ തൃശൂർ മുതൽ എറണാകുളം വരെ ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകളാണിത് ആറ് അൻപത്തി അഞ്ചിന് തൃശൂരെത്തുന്ന കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റിയിൽ യാത്ര തുടങ്ങി കോവിഡ് കാലമായതിനാൽ യാത്രക്കാരുടെ എണ്ണം പൊതുവേ കുറവാണ് ഭൂരിഭാഗം സീറ്റുകളും കാലി അവസാന സ്റ്റോപ്പ് കാത്തിരിക്കുന്ന യാത്രക്കാർ ഒറ്റപ്പെടും എന്നുള്ള കാര്യം ഉറപ്പ് ഒന്നേ മുക്കാൽ മണിക്കൂർ യാത്രയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയോ പരിശോധനയോ കാണാൻ കഴിഞ്ഞില്ല കവർച്ചാക്ഷാമത്തിനിടെ മുളഞ്ചുരുത്തി സ്വദേശിനിക്ക് ട്രെയിനിൽ നിന്ന് ചാടേണ്ടി വന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതുന്നവർക്കുള്ള മറുപടി ഇപ്പോഴും വറ്റാത്ത കണ്ണുനീരുമായി ജീവിക്കുന്ന സൗമ്യയുടെ അമ്മ തന്നെയാണ് ഉണർന്നു പ്രവർത്തിക്കാൻ ഒരു ജീവൻ പൊലിയണമെന്നുള്ള ചിന്താഗതി നിരുത്തരവാദിത്വവും സ്ത്രീ സമൂഹത്തോടുള്ള അനീതിയുമാണ് ഒരു യുവതി ട്രെയിനിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതയാണെന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തൃശൂർ മുതൽ എറണാകുളം വരെയുള്ള ഒന്നേ മുക്കാൽ മണിക്കൂറിൽ വെറുതെ ഒന്ന് റോന്ത് ചുറ്റാൻ പോലും ഒരു സുരക്ഷാ ജീവനക്കാരും എത്തിയില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് രാഹുൽ വിജയനും ഹസീബിനുമൊപ്പം ലക്ഷ്മിയാറും ട്വന്റി കൊച്ചി ഇക്കാര്യത്തിൽ റെയിൽവേ അതീവ ഗൗരവതരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു സൗമ്യ പോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പിന്നെയും പിന്നെയും പിറന്നു വീഴാതിരിക്കാൻ ഇതിൽ കർക്കശമായ തീരുമാനങ്ങൾ റെയിൽവേ കൈക്കൊള്ളണം പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് കമ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾ ഏതു വിധേനയുള്ള പുരുഷൻ്റെ അക്രമത്തിനും വിധേയമാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇതിൽ പരിശോധനയും നിർബന്ധമാക്കേണ്ടതുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമായി എടുക്കരുത് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നതും തീരുമാനിക്കുന്നതും ഏതെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ചില അന്വേഷണം പ്രഖ്യാപിക്കും കർക്കശമായ ചില തീരുമാനങ്ങളും പ്രഖ്യാപിക്കും പക്ഷേ ഇതൊന്നും നടപ്പിൽ വരില്ല എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരംഭശൂരത്വമുള്ള അധികാരികളുടെ ലക്ഷണം അതുപോരാ നമ്മുടെ വനിതകളെയും നമ്മുടെ സ്ത്രീകളെയും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന തീവണ്ടി കമ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ ഇനി കോഴിക്കോടേക്ക് ദീപക് തർമടം നമുക്കൊപ്പം ചേരുകയാണ് ദീപക് ഗുഡ് മോർണിംഗ് കോഴിക്കോട് കോവിഡ് നിയമലംഘനം കണ്ടെത്താൻ കർശന നടപടികളുമായി കോഴിക്കോട് മാർക്കറ്റുകളിൽ കോർപ്പറേഷന്റെ പരിശോധന നടക്കുകയാണല്ലോ ഇപ്പോൾ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തുന്നത് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എസ് കെ എൻ പുലർച്ചെ ഒരു അഞ്ചരയോടുകൂടി തന്നെ പരിശോധന ആരംഭിച്ചു പരിശോധനാ സംഘത്തിനോടൊപ്പം ട്വന്റി ഫോർ വാർത്താ സംഘവും ഉണ്ടായിരുന്നു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫിർ അഹമ്മദ് അതുപോലെ കോർപ്പറേഷൻ സെക്രട്ടറി ബിനി ആരോഗ്യ വിഭാഗത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവരെല്ലാം ചേർന്നാണ് സെൻട്രൽ മാർക്കറ്റ് പാളയം മാർക്കറ്റ് അതുപോലെ തന്നെ ഇപ്പോഴും പരിശോധന നഗരത്തിൻ്റെ വിവിധ വിവിധ ഭാഗങ്ങളിലെ മാർക്കറ്റുകളിൽ നടക്കുകയാണ് പക്ഷേ ഞങ്ങൾ മാർക്കറ്റിൽ കണ്ടത് ഒരു സാമൂഹിക അകലവും പാലിക്കാതെ ഒരു പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി മാർക്കറ്റുകളുടെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തു പറഞ്ഞിരുന്നു കാരണം നിയന്ത്രണങ്ങൾ വേണം അകലം പാലിക്കണം എന്നുള്ളതൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള ഒരകലം പാലിക്കലും പാളയ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു മാർക്കറ്റുകളിലോ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിനുശേഷം ഡെപ്യൂട്ടി മേയറുമായും സെക്രട്ടറിയുമായും സംസാരിച്ചപ്പോൾ മാർക്കറ്റ് അടച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കും ഇതിനു നാളെ വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ചുമട്ടു ഉൾപ്പെടെയുള്ളവരുടെ യോഗം വിളിച്ചിരിക്കുന്നു ഏതായാലും മിന്നൽ പരിശോധന ഒരു ഈ പറയുന്ന തൊഴിലാളികൾക്കിടയിൽ അവബോധം ഉണ്ടാക്കിയിട്ട് പക്ഷെ താരതമ്യേന തൊഴിലാളികളുടെ പ്രതികരണത്തിൽ കഴിഞ്ഞ കോവിഡ് കാലത്തേക്കാൾ കൂടുതൽ ജാഗ്രതയുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ എന്നാൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നതും ഈ ജാഗ്രത പോരാ കാരണം ഒന്ന് അതിതീവ്രമായ കോവിഡ് വ്യാപനം ശക്തിയേറിയ വൈറസ് വ്യാപന പ്രഹരശേഷി കൂടുതൽ അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് പരിശോധന ഇപ്പോഴും നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തുടരുകയാണ് സ്കാൻ താങ്ക് യു ദീപക് ധർമ്മടം കോഴിക്കോട് മാർക്കറ്റുകളിൽ വ്യാപകമായ പരിശോധന കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം നടത്തുന്നതെന്നാണ് ദീപക് തർമടം റിപ്പോർട്ടിച്ച് ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞത് മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ നിർബന്ധമാക്കണമെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് ഒരുപാട് ദുഃഖവും സന്തോ ഒക്കെ ഉണ്ടാക്കുന്ന വാർത്തകൾ വരുന്നു വാർത്താ ചാനലുകൾ വരുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു തൊട്ടടുത്തുള്ള കോവിഡ് ബാധിച്ചാൾ മരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അശുഭ ചിന്തകളും സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാണ്ട് വശം കെട്ടുപോകും ചില ആൾക്കാർ പറയുന്നത് മാനസികമായി നമ്മൾ തളർന്നു പോകും അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ടിപ്സ് നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിക്കുന്നത് അപ്പോൾ എന്ത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് ഈ പ്രശ്നങ്ങളുടെ കടൽ കടന്നേ പറ്റൂ അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്കതിനെ റിലാക്സ് ചെയ്യാൻ കഴിയാം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു സംഭവം കുറച്ച് ദിവസങ്ങൾ സംപ്രേഷണം ചെയ്യാമെന്ന് കരുതി റിലാക്സ് പ്ലീസ് ഡോക്ടർ എൽ സി ഉമ്മൻ പ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഡോക്ടർ എൽ സി ഉമ്മനാണ് ഈ മോർണിംഗ് ഷോയിൽ റിലാക്സ് പ്ലീസ് അവതരിപ്പിക്കുന്ന പ്രേക്ഷകരെ അറിയുമ്പോഴെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽ സി ഉമ്മൻ കർണാടകത്തിലെ കസ്തൂർവ മെഡിക്കൽ കോളേജിൽ നിന്നും മനഃശാസ്ത്ര എം ഡി കരസ്ഥമാക്കി കുറച്ചധികം മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സേവനം അനുഷ്ഠിച്ച ശേഷമാണ് ഡോക്ടർ എൽ സി ഉമ്മൻ നമ്മുടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി കൺസൾട്ടൻറ്റ് സൈക്കാരിസ്റ്റായിട്ട് ചേർത്തിരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്ന ഉണ്ടാക്കുന്ന തലവേദനകളെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് ഇന്ന് ഡോക്ടർ എൽ സി ഉമ്മൻ പ്രേക്ഷകരോട് പറയുന്നത് പരീക്ഷയുടെ പരീക്ഷണങ്ങൾ ഏതൊരു വിദ്യാർത്ഥിയെയും മടിപ്പിക്കുന്ന ഒന്നാണ് മാറ്റിവെക്കപ്പെടുന്ന പരീക്ഷ പഠനം ഉഴപ്പാൻ ഇതിനപ്പുറം മറ്റു കാര്യങ്ങളൊന്നും വേണ്ട കാരണം പരീക്ഷ തീയതി അറിയാതെ എങ്ങനെ പ്ലാൻ ചെയ്യും പശുവും ചത്തു മോരിലെ പുളിയും പോയി എന്ന അവസ്ഥയിലായിരിക്കും പിന്നീട് തീയതി പ്രഖ്യാപിക്കുമ്പോൾ അതായത് പരീക്ഷ ചൂടിൽ പച്ചവെള്ളം കോരി ഒഴിച്ചാലത്തെ അവസ്ഥ ഈ ഒരു അവസ്ഥ പിന്നീടുള്ള പ്രിപ്പറേഷനെ സാരമായി ബാധിക്കുകയും അത് സാവകാശത്തിലാക്കുകയും ചെയ്യും ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് പഠിച്ച ഭാഗം മറന്നു പോകാൻ അധിക സമയമൊന്നും വേണ്ട പിന്നീട് തീയതി നിശ്ചയിക്കുമ്പോഴേക്കും പഠിച്ച ഭാഗങ്ങളൊന്നും കണ്ടഭാവം നടിക്കാറുമില്ല കൂടാതെ കൂനിന്മേൽ കുരു എന്ന പോലെ രോഗ ഈ പരീക്ഷണങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് പെട്ടെന്ന് തീയിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് കളയരുത് നിങ്ങളുടെ പരീക്ഷ മാറ്റിവെച്ചു എന്നറിഞ്ഞ നിമിഷം തന്നെ പുസ്തകം മടക്കി വയ്ക്കാൻ പാടില്ല നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇരുന്ന സമയത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനമെങ്കിലും പഠനത്തിനായി തന്നെ മാറ്റി മാറ്റിവെക്കുക ഇതൊരവസരമായി കണക്കാക്കി വിട്ടുപോയ ഭാഗങ്ങൾ മനപ്പാടമാക്കുവാനും ശ്രദ്ധിക്കുക അധികം കോൺഫിഡൻസ് ഇല്ലാത്ത പോർഷൻസ് പ്രത്യേകം പഠിക്കാനും ശ്രദ്ധിക്കുക ഇത് പോർഷൻസിനെ മനപ്പാഠമാക്കുവാൻ മാത്രമല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടാനും സഹായിക്കും ഗ്യാജറ്റ്സിൽ അധികം സമയം കളയരുത് ടി വിയിലും ഗാജറ്റ്സിലും അധികം സമയം കളഞ്ഞ് അഡിക്ഷൻ ഉണ്ടായാൽ പഠിച്ചത് മുഴുവൻ മറന്നുപോകും അതുകൊണ്ട് കിട്ടുന്ന സമയം ഇൻഡോർ ഗെയിംസ് ആയ ചെസ് കാരംസ് മുതലായവ കളിക്കുകയും കൃഷിപ്പണിയിലും ഗ്രഹകാര്യങ്ങളിലുമൊക്കെയും ഏർപ്പെടാവുന്നതുമാണ് മൂന്ന് ഭാവന വളരട്ടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാകുക നിങ്ങളുടെ സർഗവാസനങ്ങളെ ഉണർത്തുന്നതും നിങ്ങളുടെ പാഠ്യേതര കഴിവുകളെ പ്രകടമാക്കാനുമുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ ബർക്കാദിത്ത് ഒരു യൂട്യൂബിലെ ഒരു അവരുടെ ഒരു അഭിമുഖം യൂട്യൂബിൽ വന്നത് ഞാൻ കാണുകയായിരുന്നു പി പി ജെയിംസാണ് ഇതെനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് അവരുടെ അച്ഛൻ കോവിഡ് ബാധയേറ്റ് മരിച്ചു അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു വേണമെങ്കിൽ ധനാഠ്യെന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ജേർണലിസ്റ്റ് തന്നെയാണ് ബർക്കാദത്ത് അപ്പോൾ ഒരുപാട് ബന്ധങ്ങളുണ്ട് കണക്ഷൻസൊക്കെ ഉണ്ട് ഒരുപാട് കണക്ഷൻസ് ഉപയോഗിക്കാൻ പറ്റും ആശുപത്രികളൊക്കെ പരിചയമുണ്ട് അപ്പോൾ ഏത് ആശുപത്രിയിലെ ഐ സിയുയിലെ ഒരു ബെഡിൽ ബെഡ് ബുക്ക് ചെയ്യാനുള്ള സാഹചര്യം എന്നിട്ട് പോലും ഈ ഈ കോവിഡ് കാലത്ത് അവരനുഭവിച്ച ദുഃഖങ്ങൾ അതായത് രണ്ട് പേരെ സംസ്കരിക്കേണ്ട പറ്റുന്ന സ്ഥലത്ത് നാല് പേരെ സംസ്കരിക്കുക അപ്പം ഈ എന്നിട്ട് ഈ സ്പേസിന് വേണ്ടി ആളുകൾ തമ്മിൽ വഴക്കുണ്ടാകുക അപ്പം ഈ പിതാവിൻ്റെ ചിതക്കരികിൽ നിസ്സഹയായി നിൽക്കുന്ന ഒരു മകൾ അപ്പം ഈ ചിത്രങ്ങളെല്ലാം നമ്മളെ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എത്ര ബന്ധങ്ങളുണ്ടെങ്കിലും വലിപ്പം നമുക്ക് ഒരുപാട് ഒരുപാടുണ്ട് തോന്നെങ്കിലും നമ്മൾ വലിപ്പമൊക്കെ നഷ്ടപ്പെട്ട് വളരെ ചെറുതായി പോകുന്ന ഒരു സാഹചര്യം ഈ കോവിഡ് കാലത്തുണ്ട് അപ്പോൾ രോഗികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ ഞാൻ ഈ അടുത്തിടെ ഒരു സ്റ്റഡിയിലൂടെ കടന്നു പോവുകയായിരുന്നു കേരളത്തിലാകെ എത്ര ഐ സി യു ബെഡുകളുണ്ട് കേരളത്തിലാകെ എത്ര ഇൻ വെൻറ്റിലേറ്റേഴ്സ് ഉണ്ട് സ്വകാര്യ ആശുപത്രിയും സർക്കാർ ആശുപത്രി എത്ര രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയും ഇതൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മുടെ കോവിഡ് കണക്കുകൾ അൻപതിനായിരത്തിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും എന്നതാണ് ഞാനിത് പറയാൻ കാര്യം ബർക്കാതെത്തിൻ്റെ കാര്യവും ഈ ബെഡിൻ്റെ എണ്ണത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കോവിഡ് പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണം കേരളത്തിൽ ഒരു കാരണവശാലും നമ്മൾ കൂട്ടാൻ പാടില്ല കൂടുകയാണെങ്കിൽ ഡൽഹിയിലുണ്ടായ അവസ്ഥകളൊക്കെ കേരളത്തിൽ ഉണ്ടായി എന്നും വരാം അതുകൊണ്ട് കൂടുതൽ മുൻകരുതലുകൾ നിങ്ങൾ പാലിക്കണം തീർച്ചയായിട്ടും ഇതിനെ ഒരിക്കലും ഒരു കാരണവശാലും ഈ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിനെ നമ്മൾ നിസ്സാരമായി എടുത്തു കളയരുത് പരമാവധി യാത്രകൾ ഒഴിവാക്കുക വീട്ടിൽ തന്നെ ഇരിക്കുക അന്തരീക്ഷത്തിലൂടെയും ചില കടലാസുകളിലൂടെയൊക്കെ തന്നെ ഇത് പ്രചരിക്കുമെന്ന വാർത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മെറ്റൽ വഴിയൊക്കെ പ്രചരിക്കുമെന്ന വാർത്ത വരുന്ന തരത്തിൽ വളരെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് കഴുകാൻ വൃത്തിയാക്കി സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കുക ബോറടിക്കരുത് ഇതൊക്കെ നമ്മൾ കുറേ കാലമായി ചെയ്യുന്നു എന്നതുകൊണ്ട് വിരസത വരാൻ പാടില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ എട്ട് മുപ്പതായിരിക്കുന്നു അത് അവിടെ ഞാൻ നിർത്തുകയാണ് കാര്യം ആളുകളെ ഭയപ്പെടുത്താൻ എനിക്ക് ഉദ്ദേശമില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പുനരൂർ പാസഞ്ചർ ട്രെയിനിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതി ബാബുക്കുട്ടനായി ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല അപ്പോൾ അന്വേഷണം വളരെ ഊർജിതമായി തുടരുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് ഇപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി അന്വേഷിക്കുന്നത് അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി സഖിൻ ആൻ്റണി ചേരുകയാണ് മോഷണശ്രമത്തിന് വേണ്ടി ശ്രമത്തിനിടയിലാണ് ഈ സ്ത്രീ ഓടുന്ന ട്രെയിനിൽ നിന്ന് എടുത്തു ചാടേണ്ടി വന്നത് എന്നാൽ ഇയാൾ ആ ആയുധങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു വള ഊരിക്കൊടുക്കാൻ തയ്യാറായപ്പോൾ പോലും അയാൾ പിൻവാങ്ങാൻ തയ്യാറായില്ല ആത്മരക്ഷാർത്ഥമാണ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടേണ്ടി വന്നത് ഇവനെയൊക്കെ ഈ നാട്ടി വെച്ചുകൊണ്ടിരിക്കണോ എന്ന് നമ്മളറിയാതെ ചോദിച്ചു പോകും പക്ഷേ നിയമങ്ങളുണ്ടല്ലോ ഐ പി സി ഉണ്ടല്ലോ സി ആർ പി സി ഉണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സഖിൻ ആൻ്റണി നമുക്കൊപ്പം ചിരുന്നു സഖിൻ ആൻ്റണി ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ പറയും എസ് കെൻ അതായത് പുനരൂർ ഗുരുവായൂർ പാസഞ്ചറിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം സ്ത്രീക്ക് നേരിടേണ്ടി വന്നത് ആ വീട്ടമ്മ ഇപ്പോൾ ആശുപത്രിയിൽ സുഖമായി വരികയാണ് എന്തായാലും ഈ പ്രതി ബാബുക്കുട്ടിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് ബാബുക്കുട്ടനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസും ഒപ്പം തന്നെ റെയിൽവേ പോലീസും ചേർന്നുകൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇയാളെ ഏഴ് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് പരിശോധിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അന്വേഷണത്തിനായി ഏഴ് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് റെയിൽവേ പോലീസിൻ്റെ ഒരു പ്രത്യേക പ്രത്യേക ടീമും ഇതിനായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും റെയിൽവേ പോലീസിലെ അല്ലെങ്കിൽ റെയിൽവേ പോലീസിലെ സി ഐ ആയിട്ടുള്ള ക്രിസ്ബിൻ സാമിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കൂടാതെ ഈ പ്രതി ബാബുക്കുട്ടൻ എട്ടോളം കേസുകളിൽ പ്രതിയാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ ആക്രമിച്ച് അവരുടെ ആഭരണങ്ങൾ അപഹരിക്കുക കൂടാതെ മോഷണം നടത്തുക വധശ്രമം തുടങ്ങി എട്ടോളം കേസുകളിൽ പ്രതിയാണ് കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ബാബുക്കുട്ടൻ ജയിലിൽ നിന്നും ഈ കളവുകേസിന് ജയിലിലായിട്ട് ഒരു മാസം മുൻപാണ് പുറത്തിറങ്ങിയത് അതുകൊണ്ട് തന്നെ ഇയാൾ ഒരുപക്ഷെ സംസ്ഥാനം വിട്ടിരിക്കാം എന്നുള്ളൊരു അപ്പോൾ മാത്രമല്ല കൂട്ടുപ്രതികളിൽ തന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞ ആരെങ്കിലും സഹായ അത്തരം ആളുകളുടെ സഹായികളുടെ അടുത്തേക്ക് ഇയാൾ മാറിയിരിക്കാം എന്നുള്ളതാണ് പോലീസ് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് പോയിരിക്കുന്നത് മറ്റൊന്ന് ഇയാൾ മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇയാളുടെ വഴി കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എങ്കിലും ഇയാൾ ഏതെങ്കിലും ട്രെയിനിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കടകളിലോ മോഷണത്തിനായി എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസ് വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പാപ്പുക്കുട്ട് ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നതും എസ് കെ താങ്ക് യു സകിൻ ആന്റണി യഥാർത്ഥത്തിൽ ഫ്ലവേഴ്സ് ചാനലിലെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നു അതോ ബൂട്ടി എന്നൊക്കെ ആൾക്കാരെ ചോദിക്കുന്നുണ്ട് അരി കുമാർ ചോദിക്കുന്നു ഹരികുമാർ യഥാർത്ഥത്തിൽ ഈ എല്ലാ ടി വി ചാനലുകളുടെയും പ്രവർത്തനം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ കോവിഡ് സാഹചര്യത്തിൽ ചിത്രീകരണത്തിന് പുറത്തു പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരുപാട് മാത്രമല്ല നമുക്ക് ഒരു വീട്ടിൽ പോയി ഒരാളെ കാണാൻ കഴിയില്ല അപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്കുണ്ടായാലും പ്രായോഗികമായ കുറച്ചധികം പരിമിതികൾ അനുഭവപ്പെടുന്ന ഈ സമയത്താണ് മനുഷ്യർ മുഴുവൻ ബുദ്ധിമുട്ടുമ്പോൾ ടി വി ചാനൽ മാത്രം രക്ഷപ്പെടണം എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം കോവിഡ് രോഗികളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ വിതരണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളുടെ ക്ഷാമം രൂക്ഷമായതിനൊപ്പം വിലയും കുതിച്ചു വരുന്നു ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉപകരണങ്ങൾ നേരിട്ട് അയക്കുന്നതും കേരളത്തിലെ ആവശ്യം വർദ്ധിച്ചതുമാണ് ഇതിന് കാരണം കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു സിനോജ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഗുഡ് മോർണിംഗ് സാധാരണ കോവിഡ് രോഗം വളരെ ബാധിച്ചിരിക്കുന്ന രോഗികൾക്കാണ് ഗുരുതരമായ രോഗികൾക്കാണ് ഈ ഓക്സിജന്റെ സഹായം ആവശ്യമായി വരുന്നത് നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടതാണ് ഈ രോഗികളുടെ ബന്ധുക്കൾ ഓക്സിജൻ നിറയ്ക്കാൻ വേണ്ടി ഓക്സിജൻ പ്ലാന്റിന് മുമ്പിൽ ഈ സിലിണ്ടറുമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടതാണ് നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല പക്ഷേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തെ കരുതിയിരിക്കണം കാരണം പ്രതിദിന കണക്ക് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നിലവിൽ ഈ ഓക്സിജൻ സിലിണ്ടറുകൾ ഉള്ളത് ആശുപത്രിക്കാരുടെ കയ്യിലും വ്യവസായ കയ്യിലും അതോടൊപ്പം തന്നെ നേരത്തെ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവരുടെ കയ്യിലുമാണ് പുതിയ സിലിണ്ടറുകൾ വാങ്ങാൻ വേണ്ടി ഈ മെഡിക്കൽ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന ഹോൾസെയിൽ ഡീലർ ശ്രമിച്ചെങ്കിലും ആ പുതിയ സിലിണ്ടറുകൾ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇരുപത് ലിറ്ററിൻ്റെ സിലിണ്ടർ നേരത്തെ ആളുകൾക്ക് കൊടുത്തിരുന്നത് ഒൻപതിനായിരം രൂപയ്ക്ക് ൊക്കെ തന്നെയാണ് ഇപ്പോൾ അത് പന്ത്രണ്ടായിരം രൂപ കൊടുത്താൽ പോലെ ലഭിക്കാനില്ലെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് നോയിഡ ഡൽഹി ബാംഗ്ലൂരു മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിരുന്നത് അവിടെയൊക്കെ തന്നെ സാധനങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ സിലിണ്ടറിൽ ഘടിപ്പിക്കേണ്ട ഓക്സിജൻ മാസ്ക് അതിന് മുപ്പത് രൂപ മുതൽ മുകളിലേക്ക് വില കൂടിയിരിക്കുന്നു എന്നും ഈ വിതരണക്കാർ പറയുന്നു അതോടൊപ്പം തന്നെ ഈ സിലിണ്ടറിൽ ഘടിപ്പിക്കുന്ന ഫ്ലോമീറ്ററും റെഗുലേറ്ററും ഒക്കെ തന്നെ വില വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ടാവും ഓർഡർ ചെയ്താൽ കൃത്യസമയത്തെ കേരളത്തിലേക്ക് എത്തുന്നില്ല അതോടൊപ്പം തന്നെ സാധാരണ ഈ കോവിഡ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ പൾസ് ഓക്സിമീറ്റർ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് പരിശോധിക്കുന്ന പൾസ് ഓക്സിമീറ്റർ സാധാരണ വീട്ടിൽ നിരീക്ഷണത്തിൽ ഇരിക്കുന്നവർ വരെ ഈ യന്ത്രം വാങ്ങാറുണ്ട് നിലവിൽ എഴുനൂറ് രൂപയ്ക്കാണ് ഹോൾസെയിൽ വിലയിൽ വിറ്റിരുന്നത് സാധനക്കാർക്ക് അത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ മൂവായിരം രൂപ കൊടുത്താൽ പോലും ലഭിക്കാത്തൊരവസ്ഥയാണുള്ളത് ചിലതിന് നിലവാരം കുറവാണെന്നൊരു പരാതിയുമുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ ഇടപെട്ട് കേരളത്തിന് പുറത്താണ് ഈ സാധനങ്ങളൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ആവശ്യകത കണ്ടെത്തിക്കൊണ്ട് ആ കുറഞ്ഞ നിരക്കിൽ കേരളത്തിൽ എത്തിക്കാനുള്ള ഒരു നടപടി വേണമെന്നാണ് ഹോൾസെയിൽ ഡീലേഴ്സ് പറയുന്നത് അതോടൊപ്പം തന്നെ മാസ്ക് പോലുള്ള സാധനങ്ങൾക്കും വില കൂടി വരുന്നുണ്ടെന്നും ഈ ഹോൾസെയിൽ ഡീലേഴ്സ് പറയുന്നു നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ സർജിക്കൽ മാസ്കിന് ഇന്നലത്തെ വില എന്ന് പറയുന്നത് മൂന്ന് രൂപയാണ് ഒരു പീസിന് അതും ഓരോ ദിവസം വില വർദ്ധിച്ചു വരികയാണെന്നാണ് ഹോൾസെൽ ഡീലേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വേണമെന്നാണ് ഈ മേഖലയിലുള്ള വിതരണക്കാർ പറയുന്നത് ഓക്കെ താങ്ക് യു ലീന ബീഗം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അയാളുടെ ചിത്രം അതായത് ട്രെയിനിൽ യുവതി ആക്രമിച്ച ആ ആളിന്റെ ചിത്രം നൂറനാട്ടുകാരൻ എന്ന് വിശ്വസിക്കുന്ന ആളിന്റെ ചിത്രം കുറച്ചുകൂടി വ്യക്തതയോടെ കാണിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ലീന താങ്കൾ അറിയേണ്ട ഒരു കാര്യം ഇതുപോലെ അക്രമികളായിട്ടുള്ള ആൾക്കാർ നല്ലൊരു പടമൊക്കെ മൂന്നാല് നല്ല കളർ ഫോട്ടോസൊക്കെ എടുത്ത് പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടാണോ ഇതിന് ഇറങ്ങുന്നത് ഇത് തന്നെ തപ്പി പിടിച്ച ബുദ്ധിമുട്ട് പോലീസിനറിയാം ഒരു ചെറിയ പടമേ നമ്മളെ കിട്ടിയിട്ടുള്ളൂ കിട്ടിയതാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി നമ്മൾ വഴിയേ നടക്കുമ്പോൾ തന്നെ ഇയാളായിരുന്നു എന്ന് എന്നും ചൂഴിച്ചാറേ നോക്കരുത് ആപത്തിലായി പോകും അപ്പോൾ അത് പോലീസ് പിടിച്ചോളും പോലീസിൻ്റെ ജോലി നമ്മളെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല അവർ ചെയ്തോളും അവരന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട് ആ വലയിൽ ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ കുടുങ്ങുക തന്നെ ചെയ്യും മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയർന്നേക്കാമെന്ന് നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോഗ്രാം മാനേജർ പറയുന്നു രോഗികൾ കൂടിയാൽ സൗകര്യങ്ങൾ തികയാതെ വരും നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് പോമഴിയെന്നും ഹെൽത്ത് മിഷൻ പ്രോഗ്രാം മാനേജർ ഡോക്ടർ മാത്യൂസ് നമ്പേലി ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ജില്ലയിൽ കൂടുതൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിക്കും ജില്ലയിൽ ഏകീകൃത കോവിഡ് വാർ റൂം സജ്ജമാക്കി കഴിഞ്ഞു കൺട്രോൾ റൂം ഡാറ്റാ സെൻ്റർ എന്നിവയും വാർ റൂമിൽ സജ്ജമാണെന്നും ഡോക്ടർ മാത്യൂസ് നമ്പേലി പറയുന്നു സാർ നമ്മുടെ ജില്ലയിൽ ഈ സി എഫ് എൽ ടി സികൾ സി എസ് എൽ ടി സികൾ അതോടൊപ്പം തന്നെ കോവിഡ് ഹോസ്പിറ്റലുകൾ ഇവിടെ ഇതൊക്കെ എത്ര വെച്ചുണ്ട് ഇത് നിലവിൽ പര്യാപ്തമാണോ അതിലെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നു ഇപ്പോൾ ഒരു ദിവസം ഏകദേശം അയ്യായിരത്തിലധികം രോഗികളാണ് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ ഇപ്പോൾ നാൽപ്പത്തയ്യായിരത്തോളം രോഗികളെ നമ്മൾ പരിചരിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗവും അവരുടെ വീടുകളിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും അവരവരുടെ വീടുകളിൽ തന്നെയാണ് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെറിയ ബുദ്ധിമുട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ വീടുകളിൽ സൗകര്യം ഇല്ലാത്തവരെയോ ഒക്കെ ഓരോ പഞ്ചായത്തും ഡൊമസിലിറി കെയർ സെൻറ്റേഴ്സ് ആരംഭിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് വീട് പോലെ തന്നെ വന്ന് താമസിച്ച് അവിടെ കഴിയാനുള്ള അവസരമാണ് അതിലൂടെ ഉള്ളത് ഇപ്പോൾ ഏകദേശം പതിനേഴ് എണ്ണം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ എല്ലാ പഞ്ചായത്തിലും ആരംഭിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് പിന്നീട് കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ സി എസ് എൽ ടി സെക്കൻഡ് ലെവൽ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഹോളുകളും മറ്റുമൊക്കെ എടുത്ത് എറണാകുളം ജില്ലയിൽ പതിനൊന്ന് സി എസ് എൽ ടി സിയെ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയും ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് അത്യാവശ്യം ഒരു ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാവുന്ന രീതിയിലും അതുപോലെ തന്നെ ആശുപത്രിയിലെ രോഗികളെ വീട്ടിലോട്ട് വിടാൻ പറ്റാത്ത അവസ്ഥയിലാണ് വീട്ടിലോട്ട് തിരിച്ചുവിടാൻ പറ്റില്ല പക്ഷേ അവരെ കുറച്ച് സൗകര്യമുള്ള ഏതെങ്കിലും ആശുപത്രി എന്നുള്ള നിരയിൽ തിരിച്ചുവിടുമ്പോൾ ഇവിടെ നമുക്ക് സി എസ് എൽ ടി സികൾ നിർത്താനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ ഈ സി എസ് എൽ ടി സികൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൂടുതലായി വരും വന്നേക്കും ഈ ഹോസ്പിറ്റലുകളിൽ മറ്റ് ആവശ്യ ചികിത്സാ ആവശ്യങ്ങളുമായി തന്നെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവർക്കിടയിലേക്ക് നമുക്ക് കോവിഡ് രോഗികളെ കൂടുതലായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഈ സി എസ് എൽ ടി സികളിൽ ഓക്സിജൻ സൗകര്യം അത്തരം കാര്യങ്ങളൊക്കെ ഒരുക്കി വിദഗ്ധ ചികിത്സ വരേണ്ടി വരും നിലവിൽ എത്ര സി എസ് എൽ ടി സികളിൽ നമുക്ക് ഇത്തരം സംവിധാനമുണ്ട് പുതുതായി ഏതെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് സി എസ് എൽ ടി സികൾ ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ അതിൽ ഓരെണ്ണം സിയാൾ കൺവെൻഷൻ സെൻറ്റർ നൂറ്റിയമ്പത് കിടക്കകൾ അവിടെ ഒരു ഒരു കൺവെൻഷൻ സെൻറ്റർ ഏറ്റെടുത്ത് നൂറ്റി അമ്പത് ക്യൂബുകളാക്കി ഓരോ ക്യൂബുകളിലും ഓക്സിജൻ സൗകര്യം ഏർപ്പെടുത്തി അവിടെ ഇപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് രോഗികളെ ചികിത്സയിലും ഉണ്ട് അപ്പോൾ അതേപോലെ ഈ പഞ്ചായത്തുകൾ തുടങ്ങുന്ന ഡൊമസ്റ്റിറ്ററി കെയർ സെൻറ്റർ നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓക്സിജൻ കാര്യങ്ങളോട് അറേഞ്ച് ചെയ്ത് തന്നെ നമ്മൾ സി എഫ് എൽ ടി സികളിലായിട്ട് മാറ്റും അപ്പോൾ എറണാകുളം ജില്ലയിൽ നമുക്ക് ആവശ്യം വന്നാൽ എല്ലാ വേണമെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്ക് യു ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അത്യാവശ്യം എങ്ങനെ പോകാനൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കുക എൻ്റെ ഭാഷ പറഞ്ഞാൽ ചടഞ്ഞ് കൂടിയിരിക്കുക ചടഞ്ഞ് കൂടിയിരിക്കേണ്ട നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുക അത്യാവശ്യം ടി ഒക്കെ കാണുക പിന്നെ വേണമെങ്കിൽ മാഗസിനൊക്കെ വായിക്കുക പുസ്തകങ്ങൾ വായിക്കുക എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് വെറുതെ ഇരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അശുഭകരമായ ചിന്ത നമ്മളെ തളർത്തിയെന്ന് വരും അങ്ങനെയൊന്നും ഫ്രസ്ട്രേറ്റഡ് ആകേണ്ട സാഹചര്യമില്ല ഇത് നമ്മൾ പൊരുതി തോൽപ്പിക്കുക തന്നെ ചെയ്യും ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് അടക്കുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിനായി ട്രാവലർ വാൻ ആംബുലൻസാക്കി മാറ്റിയിരിക്കുകയാണ് തൃക്കാക്കരയിലെ സൈനുൽ ഉടമ നജീവ് വെള്ളക്കൽ കോവിഡ് രോഗികളുടെ യാത്രയ്ക്കായി ആംബുലൻസ് ക്ഷാമം നേരിടുന്നു എന്നറിഞ്ഞതോടെ തന്റെ ടൂറിസ്റ്റ് ട്രാവലർ നജീബ് ആംബുലൻസാക്കി മാറ്റിമറിച്ചു ആംബുലൻസ് ഇന്ന് കൊച്ചി കോർപ്പറേഷനുകളിലുള്ള കോവിഡ് സെന്ററിന് കൈമാറും മലയാളികൾ പണ്ടേ പൊളിയല്ലേ എന്ന വാക്ക് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ നമ്മൾ പൊളിയാണ് കാരണം ആപദ്ഘട്ടങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മലയാളിയെ നമ്മൾ പലകൂറി കണ്ടുകഴിഞ്ഞു അതിൽ ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തൃക്കാക്കരയിലെ സൈലുൽസ് ട്രാവൽസ് ഉടമ നജീബ് തന്റെ ടൂറിസ്റ്റ് ട്രാവലർ വാൻ സ്വന്തം ചിലവിൽ ആംബുലൻസ് ആക്കി മാറ്റി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകുകയാണ് നജീബ് നമുക്കൊരു പേഷ്യന്റിന് പെട്ടെന്ന് വീട്ടിലെത്താനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെത്താനോ ഒരു താമസം വരില്ല ആ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വണ്ടി രൂപാൽപ്പന ചെയ്യാൻ തീരുമാനിച്ചത് സ്ഥിതി കൂടുതൽ രൂക്ഷമായാൽ തന്റെ മറ്റു ട്രാവലറുകൾ കൂടി ആംബുലൻസ് ആക്കി മാറ്റാനും ടൂറിസ്റ്റ് ബസ്സുകൾ താൽക്കാലിക കോവിഡ് നിരീക്ഷണ കേന്ദ്രമാക്കി മാറ്റാനുമുള്ള ആലോചനയും നജീബിനുണ്ട് ഈ ഒരു വണ്ടിയല്ല ബാക്കിയുള്ള പതിനഞ്ച് വണ്ടികളും കൂടി ഞാൻ അതിലേക്ക് ചെയ്യാൻ തന്നെയാണ് തന്നെയാണ് എങ്ങനെയെങ്കിലും വണ്ടി ഒരു തീരുമാനം വർഷമായി നടത്തുന്ന ട്രാവൽ ഏജൻസിയാണ് നജീബിന്റെ ഉപജീവന മാർഗം കോവിഡിനെയും ലോക്ഡൌണിനെയും തുടർന്ന് വാഹനങ്ങളെല്ലാം ഷെഡിൽ കയറ്റിയതോടെ ഡ്രൈവർമാരുടെ ജോലി നഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ വാഹനം വിട്ടു നൽകുന്നതിലൂടെ കോവിഡ് കാലത്ത് ജോലി നഷ്ടമായ ഡ്രൈവർമാർക്ക് ഇത് സഹായമാകുമെന്നതാണ് നജീബിന്റെ സന്തോഷം ഇരട്ടിയാക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ അരുൺ ഹൂണികനൊപ്പം അബ്ദുൾ റഹീം

നജീഫ് വെരി ഗുഡ് വളരെ സന്തോഷം താങ്കൾ അവസരത്തിനൊത്ത് ഉയർന്നു ഇത്തരം ചില സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുവെങ്കിൽ തന്നെ നമുക്ക് ഒന്നിച്ച് പൊരുതാം ഒന്നിച്ച് നേടാം പോലെ അടുത്ത ഞായറാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വൻ്റി ഫോറിൻ്റെ തത്സമയ സംപ്രേഷണ യജ്ഞം ആരംഭിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂർ രാവിലെ അഞ്ചു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ പരസ്യങ്ങളുടെ ഇടവേളയിൽ ഇടവേളയില്ലാതെ അടുത്ത അഞ്ചു കൊല്ലം നമ്മളെ ആരു ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന വളരെ നിർണായകമായ ഭാഗത്തെയും ആരുടെ കൈകളിലാവും എന്നറിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ അവലോകനം ചെയ്യും ഫലം അവസാന ഫലം ആദ്യം എത്തിക്കുക അതാണ് നമ്മുടെ പരസ്യവാചകം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫലങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരുമ്പോൾ ഇടവേളയുടെ ശല്യമോ ബാഹുല്യമോ ഉണ്ടാകില്ല ഇടവേളയില്ലാതെ അഞ്ചു മണി മുതൽ അഞ്ചു മണി വരെ നിർണായകമായി ഫലപ്രഖ്യാപന സംപ്രേഷണ യജ്ഞത്തിൽ നിങ്ങളും പങ്കാളികളാകുക വേറെ ഒന്നും ചെയ്യേണ്ട സ്വീകരണ മുറിയിൽ ടെലിവിഷൻ വന്നിരിക്കുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ സ്ട്രീം ചെയ്യുന്ന അത് കണ്ടുകൊണ്ടിരിക്കുക ഓക്കേ താങ്ക് യു അപ്പോൾ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സംസ്ഥാനത്തെ സ്വകാര്യ ലാബുകളിലെ ആർ ടി പി സി ആർ ടെസ്റ്റിനുള്ള നിരക്ക് കുറച്ചുവെന്ന് പ്രേക്ഷകർക്കറിയാം ആയിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ടാണ് സംസ്ഥാന സർക്കാർ അത് കുറച്ചിരിക്കുന്ന ആരോഗ്യവകുപ്പാണ് തീരുമാനമെടുത്തത് നമ്മുടെ മന്ത്രി കെ കെ ശൈലജ ടീച്ചറാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചതും ട്വൻ്റി ഫോർ ആണ് ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ മറവിലുള്ള കൊള്ള പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ വാർത്ത അന്വേഷിച്ച് യഥാവിധം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത വി എ ഗിരീഷ് നമുക്കൊപ്പം തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഗിരീഷ് ഗുഡ് മോർണിംഗ് താങ്ക് യു കൺഗ്രാചുലേഷൻസ് ഒരു നല്ല കാര്യം ചെയ്തു ഒരുപാട് ആളുകൾ ഗിരീഷിനെ അഭിനന്ദിക്കുന്നുണ്ട് ഗിരീഷിൻ്റെ ആയുസ് കൂടും അത്ര കൂടുതൽ അഭിനന്ദനം വരുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ എന്തൊക്കെയാണ് ഗിരീഷിൻ്റെ വിശാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെൻ താങ്ക് യു ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്നു മുതൽ ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ നിരക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയായി കുറച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതായത് സ്വാപ്പ് കളക്ഷൻ ചാർജ് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയടക്കം ഇനി മുതൽ അഞ്ഞൂറ് രൂപ മാത്രമേ ആർ ടി പി സി ആർ ടെസ്റ്റിനെ ഈടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഐ എം സി ആറും അതോടൊപ്പം തന്നെ സർക്കാർ അംഗീകൃത ലാബുകളും സ്വകാര്യ ആശുപത്രികളുമെല്ലാം ഈ നിരക്കിൽ തന്നെ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ അത് ഉത്തരവാക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് വിപണിയിൽ ഐ സി എം ആറിൻ്റെ അംഗീകാരമുള്ള ടെസ്റ്റിംഗ് കിറ്റുകളുടെ വില വളരെ കുറവാണ് എന്ന് സാഹചര്യം വിലയിരുത്തിക്കൊണ്ടാണ് ാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായും ഒരുപക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് ഈ ആർ ടി പി സി ആർ ടെസ്റ്റിൻ്റെ പേരിലുള്ള കൊള്ള അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു കാരണം കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ആണ് ഈ ആർ ടി പി സി ആർ ടെസ്റ്റിന് മറവിലുള്ള കൊള്ളയ്ക്ക് വലിയ തരത്തിലുള്ള കൊള്ളയ്ക്ക് യഥാർത്ഥത്തിൽ ഈടാക്കുന്ന യഥാർത്ഥത്തിൽ ചിലവാകുന്ന തുകയുടെ മൂന്നിരട്ടിയിലധികം തുക ജനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ഈ കോവിഡ് രോഗവ്യാപനം ഒരു വലിയ കൊള്ളയുടെ അവസരമാക്കി മാറ്റിക്കൊണ്ട് സ്വകാര്യ ലാബുകളും അതോടൊപ്പം തന്നെ ആശുപത്രികളും ക്ലിനിക്കുകളും മറ്റു ഏജന്റന്മാരുമെല്ലാം ഇതിന് പിന്നിൽ അണിനിരുന്നത് ഏതായാലും അതിനൊരു അന്ത്യമായിരിക്കുന്നു ആർ ടി പി സി ആർ ടെസ്റ്റിന്റെ നിരക്ക് ആയിരത്തി എഴുന്നൂറിൽ നിന്നും അഞ്ഞൂറ് രൂപയായി കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു അത് നിലവിൽ വരികയും ചെയ്തു എസ് കെ ഓക്കെ താങ്ക് യു എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്ക് ഇനി ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്താം എന്നുള്ള സന്തോഷകരമായ കാര്യം വി എ ഗിരീഷ് ആയിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തും തുടർന്ന് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചതും ഡോക്ടർ ജയപ്രകാശ് ശർമ്മ ഒരു സന്ദേശം അയച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നു പ്രശസ്ത മലയാള സാഹിത്യകാരനായ ഇ എം കോവൂർ എന്ന പേരിൽ അറിയപ്പെട്ട മാത്യു ഐപ്പ് ഓർമ്മയായിട്ട് ഇന്ന് മുപ്പത്തി എട്ട് വർഷമാകുന്നു എന്നാണ് അദ്ദേഹം പ്രണാമം അർപ്പിച്ചിരിക്കുന്നു ഡോക്ടർ ജയപ്രകാശ് ശർമ്മ ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു പാലയിൽ പതിനായിരം മൂട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പാലയിൽ പണാധിപത്യമല്ല ജനാധിപത്യമാണ് വിജയിക്കുക കെ എം മാണിയുടെ അൻപത്തിനാല് വർഷവും എന്റെ പതിനാറ് മാസവും ജനങ്ങൾ താരതമ്യം ചെയ്തു ജോസ് കെ മാണിയെ ജനം തള്ളിക്കളഞ്ഞെന്നാണ് മാണി സി കാപ്പന്റെ അഭിപ്രായം ട്വന്റി ഫോറിനോട് സംസാരിക്കുകയായിരുന്നു മാണി സി കാപ്പൻ കോട്ടയത്ത് നിന്ന് സി ജി ദിൽജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തീപാറുന്ന പോരാട്ടം നടന്ന മണ്ഡലമാണ് പാല പാലായിലെ ഫലം എന്താകുമെന്ന് അറിയാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കപ്പനോട് തന്നെ ചോദിക്കാം എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ ഒരു സംശയം വേണ്ട ഇവിടെ ജയിച്ചിരിക്കും ഇടതുപക്ഷം വലിയൊരു ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി അടക്കം അത് വലിയ രീതിയിൽ ആവർത്തിക്കുന്നു ഇപ്പോൾ ഇടതുമുന്നണിക്ക് വേണ്ടി ജോസ് കെ മാണി മാണിയുടെ മകൻ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത് ഈ പാലായിലെ മത്സരം എത്രത്തോളം വാശിയേറിയതായിരുന്നു എത്രത്തോളം ടൈറ്റാണ് പാലായിൽ പോരാ പണാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള മത്സരമായിരുന്നു ഇവിടെ നടന്നത് അതിനകത്ത് ജനാധിപത്യം ജയിക്കും പണാധിപത്യം തോക്കും ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ജയിക്കാനായത് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ടാണ് ആ ഇടതുമുന്നണിയിലാണ് ഇപ്പോൾ ജോസ് കെ മാണി എത്തുകയും അദ്ദേഹം സ്ഥാനാർത്ഥിയായതും അവർക്കൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണോ പറയുന്നത് അങ്ങനെയല്ല ഞാൻ ആദ്യം മത്സരിച്ച മണിസറുമായിട്ടാണ് മണിസറുമായിട്ട് മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂരുഷ ഇരുപത്തിയ്യായിരത്തിന് താഴെ നാലായിരത്തി എഴുന്നൂറ് എത്തിക്കാൻ കഴിഞ്ഞു അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് മുമ്പ് ഇരുപത്തി പത്തൊമ്പത് സീറ്റുകളും കോൺഗ്രസ് ജയിച്ചിരിക്കുകയായിരുന്നു യു ഡി എഫ് ജയിച്ചിരിക്കുകയായിരുന്നു പാലായിലെ വ്യത്യാസം തന്നെ വി എൻ ബാസുവിനും ചാഴികാടിനുമായി മുപ്പത്തി മൂവായിരം വോട്ടിൻ്റെ അത് കവർ ചെയ്തിട്ടാണ് മൂവായിരത്തി ജൂലൈ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വോട്ടിന് ഞാൻ ജയിക്കുന്നത് ഇത്തവണ പാലായിൽ രാഷ്ട്രീയമാണോ ചർച്ചയായത് വ്യക്തിബന്ധങ്ങളാണോ രാഷ്ട്രീയവും വ്യക്തിബന്ധങ്ങളും കലയും സാംസ്കാരികവും ഒക്കെ ചർച്ചയായിട്ടുണ്ട് ഈ തരത്തിലാണെങ്കിൽ ഇടതുമുന്നണികളുടെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണോ പ്രതീക്ഷ അന്ന് ഞാൻ പറയുന്നില്ല ആരുടെയൊക്കെ വോട്ടുകൾ കിട്ടിയെന്ന് എനിക്കരുതില്ല പക്ഷെ നല്ല വിഭാഗം വോട്ടുകൾ എല്ലാ ഭാഗത്തും വന്നിട്ടുണ്ട് ബിജെപിയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അറിയില്ല കാരണം ഒരുപക്ഷെ ഇവർക്കൊക്കെ ഒരു സിമ്പതി തോന്നാനുണ്ടായ ഒരു കാരണമുണ്ട് കാരണം ഞാൻ ഇവിടെ ജയിച്ചാൽ ആകാശപ്പുറവായിരിക്കും ഇവിടെ കാണിയല്ല ദേശാടന പക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തിയൊരു മുമ്പിൽ പതിനാറ് മാസം കൊണ്ടൊരു നല്ല എം എൽ എ ആണ് തെളിയിക്കാൻ കഴിയും അൻപത്തിനാല് വർഷവും ഈ പതിനാറ് മാസവും തമ്മിൽ ഒരു കമ്പാരിസൺ നടന്നിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതിൻ്റെ സംശയമൊന്നും വേണ്ട കാരണം ഇവിടെ ആർക്കും വന്നു അതിൽ ഏഴുമണിയാവുമ്പോൾ വരാം ഞാൻ ഏഴുമണിക്ക് ബെഞ്ചിലുണ്ട് അവരുടെ പ്രശ്നങ്ങൾ എല്ലാന്ന് വന്ന് ആൾക്കൂട്ടം വരാൻ ഞാൻ സമ്മതിക്കാറില്ല വരുന്ന 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 അപ്പോഴേപ്പം പറഞ്ഞ് സെറ്റിൽ ചെയ്യും ഒരു ഏജൻറ്റും വേണ്ട ഇവിടെ ആളെ കൊണ്ടുവരാൻ അത് ടോക്കായായിരുന്നു ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ മറ്റൊരു നിർണായകമായ കാര്യം കൂടി ഇപ്പോൾ പുതിയൊരു പാർട്ടിയാണ് എൻ സി കെ എന്നൊരു പുതിയ പാർട്ടിയാണ് ആ പാർട്ടിയോട് കൂടി ഒരു ജാതകം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കുറിക്കുന്നത് എന്താണ് ഈ പാലായിക്കു പുറമേ മറ്റൊരു സീറ്റ് കൂടി മത്സരിക്കുന്നുണ്ടല്ലോ എന്താകും ഈ എൻ സി കെയുടെ രണ്ടാമത്തെ സീറ്റിൻ്റെ കാര്യം രണ്ടാമത്തെ സീറ്റ് വൈകിയാണ് സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്തത് പിന്നെ അവിടെ സീറ്റിനെ ചൊല്ലി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും ഒരു നല്ല ടൈറ്റ് ഫൈറ്റ് ആണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് സ്ഥാനാർത്ഥി എന്നോട് പറഞ്ഞത് കോൺഗ്രസ് വൃത്തങ്ങളും എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ജയപ്രതീക്ഷയുണ്ട് തീർച്ചയായും ജയപ്രതീക്ഷയുണ്ട് ഈ പാലായിക്കും ഈ രണ്ട് സീറ്റ് വിട്ട് പുറത്തേക്ക് വന്നാൽ കേരളത്തിൽ എന്താകും അവസ്ഥ എത്ര സീറ്റുകളാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് എഴുപത്തെട്ട് സീറ്റുകൾ വരെ യു ഡി എഫ് ജയിക്കാം അധികാരത്തിൽ വരും ഉറപ്പല്ല ഇതു തന്നെയാണ് പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ്റെ ഒരു പ്രതീക്ഷ എൻ സി കെക്ക് കിട്ടിയ രണ്ട് സീറ്റുകളും വിജയം ഉറപ്പാണ് പാലായിൽ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾ കൂടി ചർച്ചയായിട്ടുണ്ട് അത് വോട്ടായി മാറിയിട്ടുണ്ട് കെ എം മാണിയുടെ അൻപത്തി നാല് വർഷത്തോട് തൻ്റെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഈ പതിനാറ് മാസം ആ പതിനാറ് മാസത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് തേടിയത് അത് വോട്ടായി മാറിയിട്ടുണ്ട് വിജയം സുനിശ്ചിതമാണ് എന്നാണ് മാണി സിക്കപ്പൻ വ്യക്തമാക്കുന്നത് പാലായിൽ നിന്ന് മണി ഫിയസിനൊപ്പം സി ജി ദിൽജിത് ട്വൻ്റി ഈ പറഞ്ഞതൊക്കെ നടക്കുമെന്നറിയാൻ നമുക്ക് ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം മതി രണ്ടാം തീയതി വരെ കാത്തിരിക്കുക അന്ന് രണ്ടിലൊന്ന് അറിയാം ട്വൻറ്റി ഫോറിനൊപ്പം തന്നെ നിങ്ങൾ തുടരുക അപ്പോൾ ശരത്ത് ചോദിക്കുന്നു നാളെ ശനിയാഴ്ചയാണല്ലോ നാളെ ലോക്ക്ഡൗൺ ഉണ്ടോ എന്ന് ചോദിക്കുന്നു നാളെ ലോക്ക്ഡൗൺ എന്ന് പറയുന്നൊരു പേരിലില്ല പക്ഷേ ലോക്ക്ഡൗൺ സമാനമായ ഒരു സാഹചര്യമായിരിക്കും കേരളത്തിൽ നാളെയും മറ്റന്നാളും ശനിയും ഞായറും വീക്കെൻഡിൽ ഉണ്ടാവുക വീക്കെൻഡ് ലോക്ക്ഡൗൺ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം പക്ഷേ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കില്ല കടകൾ അടഞ്ഞുകിടക്കും അത് അങ്ങനെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് യാത്രയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട് ആവശ്യമുള്ള യാത്രകൾ മാത്രമേ നടത്താകൂ എന്നാൽ ലോക്ക്ഡൗൺ എന്ന ഓമനെ പേരിട്ട് അതിനെ വിളിക്കുന്നില്ല ലോക്ക്ഡൗൺ സമാനമായ സാഹചര്യം എന്ന് മാത്രമേ സർക്കാർ സംവിധാനങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഇനി നമ്മൾ കൊടകരയിലേക്ക് കൊടൽ കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് തന്നെ പരാതിയിൽ പറയുന്നതിനേക്കാൾ തുക കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കം കേസിൽ കൂടുതൽ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്ക് ബന്ധമുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷണം തുടരുന്നു തൃശ്ശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പ നമുക്കൊപ്പം ചേരുന്നു ഈ മോർണിംഗ് ഷോയിൽ സുർജിത് ഗുഡ് മോർണിംഗ് ഈ കൊടകരയിലെ കുടൽപ്പണ കേസിൻ്റെ അന്വേഷണം ഏതു വഴിക്കാണ് തിരിയുന്നത് ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലുള്ള എട്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ദീപക് കൊടകര സ്വദേശി ദീപക് അടക്കമുള്ള എട്ട് പ്രതികളാണ് റിമാൻഡിലുള്ളത് ഇവരെ എല്ലാം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പരാതിയിൽ പറഞ്ഞ പ്രകാരം ഇരുപത്തി അഞ്ച് ലക്ഷത്തേക്കാൾ അധികം തുക ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ഒരു സാഹചര്യമുണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബാബു ഈ കേസിലെ ഒമ്പതാം പ്രതിയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുമാണ് ഈ പണം കണ്ടെടുത്തത് അതിൻ്റെ ഇരുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും പിന്നെ ആറ് ലക്ഷം രൂപയുടെ കേരള ബാങ്കിൽ അടച്ച വായ്പ അടച്ച് തിരിച്ചടച്ചതിൻ്റെ രസീതിയുമാണ് പോലീസ് കണ്ടെത്തിയത് സ്വാഭാവികമായും അത് മുപ്പത് ലക്ഷത്തിലധികം വരുന്ന തുക ഉണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഈ തുക എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിൽ മൂന്നര കോടി രൂപ തന്നെയാണ് ഇത് ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് മാത്രമല്ല ഉന്നത ബി ജെ പി നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ച്